കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ. വർഷങ്ങൾക്ക് മുൻപ് റിലീസായ ഒന്നാണ് നമ്മൾ എന്ന സിനിമയിലെ ഈ ഗാനം. എന്നാലിത് അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് സൗമ്യ മാവേലിക്കര എന്ന യുവതിയിലൂടെയാണ്. ഈ പാട്ടുപാടി സൗമ്യ ചെയ്ത റീൽ ഇതിനകം കണ്ടത് 40 ലക്ഷത്തോളം പേരാണ്. ഇൻസ്റ്റഗ്രാം റീലുകളിലെ എക്സ്പ്രഷൻ ക്വീൻ എന്നാണ് സൗമ്യ അറിയപ്പെടുന്നത് തന്നെ. സൗമ്യയുടെ റീൽസുകൾക്കെല്ലാം തന്നെ വൻ ഹിറ്റാണ്, അതുപോലെ തന്നെ വൈറലും. റീലുകൾ ഹിറ്റായതോടെ സൗമ്യയുടെ ജീവിതാഭിലാഷമായ സിനിമ അഭിനയവും യാഥാർത്ഥ്യമാവുകയാണ്. വിഷൻ വിശ്വനാഥൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നായികാവേഷത്തിലേക്കാണ് സൗമ്യ എത്തുന്നത്. സ്കൂൾ തലം മുതൽ മിമിക്രി ചെയ്തിരുന്ന സൗമ്യ ഇപ്പോൾ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റാണ്. വിവിധ TV ഷോകളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെയാണ് ടിക്ടോക്കിൽ ചെറിയ വീഡിയോകൾ ചെയ്ത് നോക്കിയത്. ടിക്ടോക്കിൽ വീഡിയോ ഒക്കെ ചെയ്ത് നന്നായി വരുന്ന സമയത്ത് ടിക്ടോക്ക് ബാനായിപ്പോയി. അവിടെ നിന്നാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തിയത്. അങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് ചെയ്തു തുടങ്ങി. ആദ്യമൊന്നും ഫോളോവേഴ്സോ റീച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. 100ൽ താഴെ മാത്രമേ റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. കാരണം 100ൽ കൂടുതൽ ആൾക്കാർ കാണുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി, അതുപോലെ ഫോളോവേഴ്സും കൂടി. ഇന്ന് ദിനംപ്രതി ഫോളോവേഴ്സ് കൂടുന്നതല്ലാതെ ആരും വിട്ടുപോകുന്നില്ല. വൻ ഹിറ്റായ കൽക്കണ്ടം ചുണ്ടിൽ എന്ന വീഡിയോ ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തതാണ്. ഇത്രയും വൈറലാകുമെന്നൊന്നും കരുതിയില്ല. രാവിലെ ദോശ പതിയെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പാട്ട ഓർമ്മ വന്നു. അപ്പോൾ സാധാരണയുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ട് വെച്ച ഒരു വീഡിയോ ചെയ്തു. തൊട്ടടുത്തിരുന്ന അമ്മ എന്തുവായിരുന്നു കോപ്രായം കാണിക്കുന്നതെന്നു ചോദിച്ചിരുന്നു. പക്ഷെ അത് വൻ ഹിറ്റായി ഒരുപാട് പേരിലേക്ക് എത്തിച്ചേർന്നു. അതോടെയാണ് എക്സ്പ്രഷൻ ക്വീൻ എന്നൊരു വിളി വന്നത്. അപ്പോൾ തോന്നുന്ന പാട്ട് എക്സ്പ്രഷൻസും ഇട്ട് വീഡിയോ ചെയ്യുന്നതാണ് സൗമ്യയുടെ രീതി. ചുരുക്കി പറഞ്ഞാൽ ദോശ കഴിച്ചും വാഴക്കുല വെട്ടിയും വീടടിച്ചു വാരാൻ ചൂലെടുത്തും മമ്മട്ടിയെടുത്തും സൗമ്യ ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞാടുകയാണ്. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ചിരിക്കാനും മാത്രമല്ല റൊമാൻസും ഇമോഷണലും ഒക്കെ റീൽസ് ചെയ്യാനും സൗമ്യയ്ക്ക് ഇഷ്ടമാണ്. അമ്മ ലളിതയും ചേച്ചി ശാലിനിയും നന്നായി പാടും. പാട്ടിനോട് ഇഷ്ടം വന്ന വഴി ഇതാണ്. നടി മഞ്ജു വാര്യർ, ടെലിവിഷൻ അവതാരക രഞ്ജിനി ഹരിദാസ് എന്നിവരുടെ ശബ്ദമാണ് ഏറ്റവും അധികം തവണ സൗമ്യ അനുകരിച്ചിട്ടുള്ളത്. പഴയകാല നടി ഷീലയുടെ മുതൽ ജയ 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 ഹേ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ കുടശനാട് കനകത്തിന്റെ ശബ്ദം വരെ സൗമ്യ നന്നായി അനുകരിക്കും. മഞ്ജു വാര്യർ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുമായി അഭിമുഖം നടത്തുന്നത് മഞ്ജുവിന്റെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മറക്കാനാവാത്ത ഒരു അനുഭവമായി തന്നെ സൗമ്യ കരുതുന്നു എന്ന് പറയുന്നു. സൗമ്യയുടെ പ്രകടനം തന്നെ അതിശയിപ്പിച്ചതായി മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 വർഷമായി 500ലധികം റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ സൗമ്യ ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. എവിടെ പോയാലും ആളുകൾ സൗമ്യയെ തിരിച്ചറിയുന്നുണ്ട്. വീട്ടുജോലികൾ ചെയ്യുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതുമൊക്കെ സൗമ്യ റീലുകളിലൂടെയാണ്. മാവേലിക്കര കല്ലിമേൽ വരിക്കോലത്ത് കുടുംബാംഗമായ സൗമ്യയുടെ കലാപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ BSF ജവാനായ ഭർത്താവ് ദിലീപും മക്കളായ ദിലാര എസുമാണ്. ഭർത്താവ് ദിലീപും മകളും വീഡിയോയ്ക്കും കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യും. തിരുവല്ല മാർ അത്തനീഷ്യസിൽ നിന്നും MSc ബിരുദാനത ബിരുദം നേടിയിട്ടുള്ളതാണ് സൗമ്യ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.